ഞാനിന്ന് ചെയ്യുന്നത് ചിക്കൻ ചുക്ക ആണ്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ളത് ചിക്കൻ വേണം, സവോള വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, എണ്ണ, ഉപ്പ്, ഇതൊക്കെ ചിക്കൻ വേണം. ഇതൊക്കെയാണ് ആവശ്യം. അപ്പം ഈ ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്ന ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു രണ്ട് സവോള എടുത്ത് നീളത്തിൽ, ഇത് ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. ഇതേ ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ തണുക്കട്ടെ കുറച്ച്. ശകലം ഒന്ന് ചൂട് മാറിയ ശേഷം മാത്രം ആണ് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ്. കണ്ടോ, നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സവാള വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 250 ഗ്രാം ചിക്കന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ചെയ്തെടുത്തേക്കുന്ന സവാളയാണ്. ഇത് ചിക്കൻ. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കനുള്ളിലോട്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ച സവാള വേണം, നന്നായിട്ട് ക്രിസ്പിയായിരിക്കണം. ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇതുപോലെ വറുത്ത് പോരുന്നത്, ആ ഒരു ഇത് മനസ്സിലുണ്ടായാൽ മതി. അതേ പരുവത്തിന് വറുത്തെടുക്കുക. ഇനി ഈ സവാള കൂടെ ഈ ചിക്കനിലുള്ളിലോട്ട് ചേർക്കണം. ഇതിലോട്ട് ഇനി ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 5-6 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് കിട്ടും, ആ പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കണക്കിന് മാത്രമേ ഇടാവൂ, കാര്യം നമുക്കിനി അടുത്ത് കുരുമുളക് പൊടിയും കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. ശകലം കുരുമുളക് പൊടി. അപ്പോൾ ഇതിനുള്ളിൽ വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്. ഇതിനകത്ത് നമ്മൾ പച്ചമുളക് ഒട്ടും ചേർക്കുന്നില്ല. അപ്പം എരി അഡ്ജസ്റ്റ് ചെയ്ത് അതും കൂടി ചേർത്തിട്ടുള്ള എരിവിന് കുരുമുളകും മുളകും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിടുക. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. പക്ഷേ നമ്മളിപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എണ്ണ സവാള ഓൾറെഡി വറുത്തെടുത്തപ്പോൾ തന്നെ എണ്ണ കൂടുതലായിപ്പോയി. അപ്പോൾ ആ എണ്ണ ഇതിലുണ്ട്, അതുകൊണ്ട് എണ്ണ ഒഴിക്കണം എന്ന് നിർബന്ധമില്ല. ഇതിങ്ങനെ ഇതിനൊന്ന് ചുറ്റിച്ച് നന്നായിട്ട് കുഴച്ച് ഒരു 30 മിനിറ്റ് ഈ കൂട്ടെല്ലാം ഇതിലോട്ട് പിടിക്കാൻ, അത് ചിക്കനിലോട്ട് ഇതിൻ്റെ എരിവും അതെല്ലാം പിടിക്കാനായിട്ട് വയ്ക്കുക. ജസ്റ്റ് ഇനി വേണമെങ്കിൽ ഇത് അഡീഷണൽ ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ഇല്ലാതെയും ചെയ്യാം. ഞാനിതില്ലാതെയും ചെയ്തിട്ടുണ്ട്, ഇതുകൂടെ ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ടൊമാറ്റോ, ഈ ടൊമാറ്റോ കൂടെ ഇതിലോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പുളിയുടെ രസം കൂടെ കിട്ടും. അപ്പം അത് വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനി ഇങ്ങനെ ഇരുന്ന് ഒന്ന് മാഗ്നറ്റ് ചെയ്യട്ടെ ഒരു 30 മിനിറ്റ്സ്. ഹലോ, 30 മിനിറ്റ് മാഗ്നറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് അത് നന്നായിട്ട് ഇതിനുള്ളിലിട്ട് ഈ കറി അരപ്പുകളെല്ലാം പിടിച്ച് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല മണം ഉണ്ടാവും, അതുകൊണ്ട് ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
വീണ്ടും സ്റ്റൗ കത്തിച്ച് നമ്മൾ ആ സവോള വറുത്തെടുത്ത ചീനച്ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഒരു അല്പം എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി, അപ്പോൾ നമ്മൾ അതിലോട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കണ്ടോ, ഈ ചിക്കൻ ഇപ്പോൾ തന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. തീ ചെറുതായിട്ട് വെച്ച് കൊടുക്കുക, സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഈ ചിക്കൻ്റെ പീസെല്ലാം ഒന്ന് എണ്ണയിലൊന്ന്, നമ്മൾ നേരത്തെ സവോള മാത്രമേ നമ്മൾ വഴറ്റി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ചിക്കനും കൂടെ എണ്ണ ഒന്ന് വന്ന് അതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അത് അതിന് വേണ്ടി ഒരു ഇച്ചിരി സമയം, അതായത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയും ഒക്കെ ഒന്ന് ആ പച്ച മണം അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്, കറിവേപ്പിലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കരയണം. അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട, ഒരു മിനിറ്റോ ഒരല്പം കൂടെയോ ഒക്കെ ഇട്ടൊന്ന് ഇങ്ങനെ മറിച്ചെടുത്തിടുക. നന്നായിട്ട് ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് എണ്ണ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ചെയ്യേണ്ടത് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പാത്രമാണ്, അതിൽ കുറച്ച് മുളകിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇതിനി നന്നായിട്ട് തിള വരുമ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ചുക്ക റെഡിയായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇച്ചിരി കൂടെ വരട്ടി വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയ ശേഷം എടുത്താലും കൊള്ളാം. ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അപ്പം ഡ്രൈ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യുക.